നമ്മള് ബ്ലോക്കാണ്. നമ്മുടെ സംഭവം അവര് ഇതേപോലെ തിരിച്ചു വന്നിട്ടില്ല. നമ്മള് തിരിച്ചു വരുമ്പോ കേറാന്ന് വിചാരിച്ച സ്ഥലമായിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൂന്നാറാണ് കേട്ടോ. മൂന്നാറിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാട്ടുപ്പെട്ടിയിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോണത്. അതെ, മാട്ടുപ്പെട്ടി ഡാമും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോണത്. ആണോ? കാരണം എന്താ വെച്ചാല് ഇവനെ ഫുൾ കാര്യങ്ങൾ അറിയാം. അല്ലാമത്തെ ഒരു കൊല്ലായിട്ടില്ലേ പോയിട്ടില്ലേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഇതെന്താ വെച്ചാല് അവിടെ പാർക്ക് ചെയ്യാനായിട്ട് നമ്മള് മറ്റേ ഇത് കാണാൻ പോയില്ലേ, എന്താ വരയാടിനെ കാണാൻ പോയ സ്ഥലത്ത് പാർക്കിങ്ങിന്റെ സ്ഥലം കഴിഞ്ഞതുകൊണ്ട് തന്നെ വണ്ടികൾ മുഴുവൻ റോഡിന്റെ സൈഡിലാണ് പാർക്ക് ചെയ്യാൻ ഇട്ടിട്ടുള്ളത്. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ബസ്സുകളൊക്കെ കയറി വരുന്ന സമയത്ത് രണ്ട് സൈഡിൽ നിന്നും വണ്ടികൾ വരുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരയും അല്ലെങ്കിൽ നോക്കി ആണ് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം, മാട്ടുപ്പെട്ടി മച്ചാനെ കാണാനായിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോവാം. മാട്ടുപ്പെട്ടി മച്ചാൻ സിനിമ അല്ല എന്തായാലും നമുക്ക് മറ്റേ ഇത് കണ്ടത് നന്നായില്ല, വരയാടിനെ കാണാൻ പറ്റി. സാധാരണ പോവാൻ പോകുമ്പോ കാണില്ല. പക്ഷെ എന്നാലും ഈ ഒരു സംഭവം കാണാൻ വേണ്ടി, ഒരു വരയാടിനെ കാണാൻ വേണ്ടി അവിടെ വരെ പോയപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര സമയം പോയി. ആ പിന്നെ കാണാത്തവർക്ക് കാണാനൊരു ഇത്. ഇതിനു മുന്നേ വരയാടിനെ കണ്ടിട്ടുണ്ട് സംഭവം. പക്ഷെ വലിയൊരു മറ്റേ ഇതില്ലേ, മലയുടെ മുകളിൽ ഇങ്ങനെ നിക്കണതായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇവര്. ഇങ്ങനെ പോകുമ്പോഴേ അല്ലാണ്ട് അടുത്ത് കണ്ടിട്ടില്ല, ഇതേപോലെ കാണിട്ടില്ല. അപ്പൊ തന്നെ എനിക്ക് മടുപ്പായിരുന്നു. മുത്തി പിടിക്കുവന്നുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പോണപ്പോ വരയാടിനെ കാണിച്ചാലത്ത് എന്താന്ന് ചോദിക്കാണ്ടിരുന്നേ. ചോദിച്ചു മനസ്സിലാക്കി പോണം മുത്തേ. ഇപ്പൊ കൊറേ കാര്യങ്ങൾ പിടിയിട്ടില്ലേ മുത്തിന്. അതാണ് മുത്തിന്റെ സ്റ്റഡി ടൂർ ആണ് അത് ശരിക്കും നടന്നോണ്ടിരിക്കണത് അല്ലേ. ഇതൊക്കെ സ്റ്റഡിയാണോ? അത് സ്റ്റഡി ടൂർ അല്ല. അപ്പൊ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോ ഫസ്റ്റ് മൂന്നാർ ചെന്നിട്ടാണ് നമ്മൾ മൂന്നാറിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ മാട്ടുപ്പെട്ടി റൂട്ടിലേക്ക് തിരിയണത്. അപ്പൊ ഇപ്പൊ ഈ നമ്മൾ വന്നിട്ടുള്ള സ്ഥലത്തേക്ക് 9 കിലോമീറ്റർ അങ്ങോട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വരയാടിനെ കാണാൻ വേണ്ടി പോകുന്ന സ്ഥലത്തേക്ക് 9 കിലോമീറ്റർ ആണ് മൂന്നാറെന്നും തോന്നുന്നു. കറക്റ്റ് എനിക്ക് അറിയില്ല. ഈ പറഞ്ഞ പറഞ്ഞ ടൈമിംഗ് ഉണ്ട്, അവരെ വണ്ടിയിൽ കൊണ്ടുപോവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കാണാത്തവർ ഇനി കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഇപ്പൊ നമ്മൾ നേരെ മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞില്ലേ, മാട്ടുപ്പെട്ടിയിൽ കുറെ ഡാമും അതുപോലെ ബോട്ടിംഗ് പറഞ്ഞപോലെ നല്ലൊരു സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾ കൂടുതലും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് റിസോർട്ടിൽ നിൽക്കലൊക്കെയാണ് കേട്ടോ കൂടുതൽ. അല്ലാണ്ട് പുറത്തിറങ്ങി ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഇറങ്ങി ആൾക്കാരുടെ ഇടയിൽ പോയി നിന്ന് അതൊക്കെയാണ് നമ്മള് കൂടുതൽ ചെയ്യാറ് അല്ലേ. അല്ലാണ്ടിപ്പോ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് പോയിട്ട് പോയി വരയാടിനെ കാണാൻ പോയതിനേക്കാൾ എന്ത് നല്ല സ്ഥലം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ടുള്ള മറ്റേ റിസോർട്ടിന്റെ മോള് വശമൊക്കെ നിന്ന് ഇതിനും കൂടുതൽ വ്യൂ ആണ്. സംഭവം ഇത്ര ഹൈറ്റ് ഇല്ല കേട്ടോ. അത് 6000 എന്ന് പറഞ്ഞില്ലേ, ഇത് 8000 എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത്ര ഹൈറ്റൊക്കെ വ്യത്യാസമുണ്ട്. മാട്ടുപ്പെട്ടി ടൗണിലേക്ക് ആണെങ്കിൽ മൂന്നാറിൽ നിന്ന് കറക്റ്റ് 13 കിലോമീറ്റർ, ടോപ്പ് സ്റ്റേഷനിലേക്ക് ആണെങ്കിൽ 17 കിലോമീറ്റർ. അതാ ബോർഡ് കണ്ടോ, വണ്ടികൾ നിറച്ചുണ്ട്. ഈ വഴിക്കും ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ പാസ് ചെയ്യുന്നൊരു വഴി തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് സീസണിൽ ശരിക്കും പറഞ്ഞാൽ വരാണ്ടിരിക്കാൻ നല്ലത് ഇവിടെ അല്ലേ. പിള്ളേരെ വെക്കേഷൻ കാരനാണ് ഇങ്ങനെയായി പോണത്, ഈ സീസണായി പോണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വലിയ തിരക്കിലാണ്. നമ്മൾ ചില സമയത്തൊക്കെ ഓഫ് സീസണില് ഊട്ടിക്കും അതേപോലെ അവിടെയൊക്കെ പോകാറില്ലേ. എന്ത് രസറേ, റൂമിനാണെങ്കിലും റേറ്റ് ഭയങ്കര കുറവ്. അതുപോലെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയാലും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല സുഖമായിട്ട് കണ്ടുപോയാലും അതിനൊക്കെ പറ്റും. അപ്പൊ ഞങ്ങൾ എന്തായാലും തിരക്കുണ്ടെങ്കിലും ഇതുണ്ടെങ്കിലും പിള്ളേരുടെ വെക്കേഷൻ ആണല്ലോ നമുക്ക് നോക്കിയിട്ട് യാത്രകൾ പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് കളയണ്ടെന്ന് വെച്ചിട്ട് ഈ സമയമൊക്കെ ഇല്ലെങ്കിൽ നമ്മള് ഓഫ് സീസണിലായിരുന്നു പോവുക. ഇനിയിപ്പോ എന്തായാലും ചേട്ടൻ വരുമ്പോ ഓഫ് സീസണാവും, ആ സമയത്ത് നമുക്ക് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാം അല്ലേ. മുത്തിന് ക്ലാസ് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ലെന്ന് ഉണ്ടല്ലോടാ. ഈ പഠനത്തിന് ഫസ്റ്റ് ആയി വരെ നിനക്കിപ്പോ കുറച്ച് ഒരാഴ്ചത്തെ ക്ലാസ് പോയില്ല, അതൊക്കെ നീ പിടിച്ചുകൂടെ രണ്ടാമത്തെ ഇതില്. ഇതാണ് മൂന്നാറത്തെ ഗാർഡൻ ഈ സൈഡിൽ കാണുന്നത്. ഇതിന്റെ പാർക്കിംഗ് ആണ്. വണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നടന്നു പോണെന്ന് പറഞ്ഞാൽ കൊറേ ഉണ്ടിട്ട് നടക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ വണ്ടി പാർക്കിംഗ് ഇല്ലാത്ത തന്നെ ഒരു ഇഷ്ടമില്ല. അപ്പൊ മറ്റേ നമ്മുടെ അനിലിന്റെ വണ്ടി നിർത്തിയിട്ടില്ല എന്നുണ്ടല്ല. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നിർത്തണ്ടെന്ന് വെച്ചാൽ പമ്പിന്റെ അവിടെ നിന്ന് പറഞ്ഞു. അതെ, ഇവിടെ പാർക്കിംഗ് അല്ലേ. എവിടെ? അയ്യോ
ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഗാർഡൻ വഴി നടക്കാനാണോ അതേപോലെ കാല് പിടിക്കാനാണോ എന്താണോ ഉദ്ദേശിക്കുന്നത്? ആ മൂത്ത് പറഞ്ഞ പിന്നെ ഉണ്ട് വ്യത്യാസമില്ല. സൂപ്പർ ചായ കിട്ടുന്ന സൂപ്പർ ബെസ്റ്റ് ബാത്റൂം ഉണ്ട്. എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് കാരണം വീണ്ടും വീണ്ടും അവിടെ ഐസ്ക്രീം കഴിച്ച് നിന്നു. ഓരോത്തിന് വണ്ടി കയറിപ്പോ എല്ലാവരുടെ കയ്യിലും വീണ്ടും ഓരോന്ന് അല്ലേ. ഇനിയിപ്പോ നമ്മള് മാട്ടുപെട്ടിക്ക് പോകുമ്പോ ഐസ്ക്രീം വയറ് നിറച്ച് നിന്നു. ഇനിയിപ്പോ വേറെ ഫുഡൊന്നും വേണ്ടി വരില്ല അല്ലേ. ഇനി ചോറ് ചോറൊന്നും പറയാം. ആ ചോക്ലേറ്റ് മതി, കുഴപ്പമില്ല. കിട്ടില്ലേ? ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ? അവളേ ഇന്നലെ ഇവള് ഞങ്ങളുടെ വണ്ടി കയറിപ്പോ ഐസ്ക്രീം തിന്നപ്പോ ഇവള് ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു ഐസ്ക്രീം തിന്നു. അപ്പൊ എന്തായി, അവരൊക്കെ അലമ്പുണ്ടാക്കി. അപ്പൊ പറഞ്ഞു ഇനി നിനക്ക് വരും മേടിച്ചാൽ നീ ആരോടും പറയരുത്. അപ്പൊ ഇവള് ഇത് പറയുമെന്നുള്ളത് ചെക്ക് ചെയ്യണം. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇവള് വീണ്ടും ഇത് പറയും അവിടെ ചെന്നിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ അലമ്പുണ്ടാക്കുമ്പോ വീണ്ടും പേടിക്കുമ്പോ ഇവൾക്ക് വീണ്ടും കിട്ടൂലോ. പോടിയ പറയുന്നില്ലേ, നീ കൊള്ളാട്ടാ. മുത്താണെങ്കി ഇപ്പൊ രണ്ടാം പ്രാവശ്യം ഈ വഴിക്കടെ പോണേ അല്ലേ. ട്രിപ്പിൾ ട്രീ ഒക്കെ വന്നിട്ട് നേരത്തെ കുടിച്ചല്ലായിരുന്നു മുത്ത്. ഇവര് വന്ന് പോയിട്ട് കുറച്ച് നാളായിണ്ടായിരുന്നുള്ളു. മുത്തും അതേപോലെ മുത്തിന്റെ കൂട്ടുകാരൊക്കെ കൂടി സ്കൂളിൽ നിന്ന്, അതെ കൂട്ടുകാരൊക്കെ കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ മാട്ടുപെട്ടി റൂട്ടിലേക്ക് കയറാട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഈ മാട്ടുപെട്ടിക്ക് പോണ വഴിക്ക് കുറച്ചും കൂടി നമ്മള് ഐസ്ക്രീം ഒക്കെ കഴിച്ചു മുന്നിലേക്ക് വന്നപ്പോ ഇവിടെ കുതിര സഫാരി, കുതിര ചാണത്തിന്റെ മണം കിട്ടാ, കുതിര സഫാരിയും അതുപോലെ തന്നെ കൊറേ ഷോപ്പിങ്ങിനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുട്ടാ. അതെ, എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തണ ഒരു സ്ഥല കണ്ടോട്ടത്തില്ല. ഓർമ്മയില്ല. ക്യാരറ്റ് വഴിയുള്ള മൊത്തം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പച്ചക്ക് കഴിക്കാനുള്ളത് എല്ലാവരും മൂന്നാർ എത്തിയക്ക. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല ചൂടും. ഇടയ്ക്കിടയ്ക്ക് വരുന്നേ. അത് കഴിഞ്ഞതേ ഇത്തിരിയും കൂടി പോയപ്പോഴത്തേക്കും എലിഫന്റ് പാർക്ക്. നമ്മളെ എലിഫന്റ് പാർക്ക് അടിമാലി നിന്ന് കേറി വരുന്ന വഴിക്ക് കണ്ടായിരുന്നില്ലേ ഇവിടെ ചേട്ടാ? ഓർമ്മയില്ല? എലിഫന്റ് സഫാരി അതെ. ഇവിടെ സൈഡില് പിക്ചേഴ്സ് ഉണ്ട്. മാട്ടുപെട്ടി ബോട്ടിംഗ് 6 കിലോമീറ്റർ. ആനനെ കാണാന ഭംഗിയുള്ളൂ. ആനയുടെ പുറത്ത് കാണാൻ ഭംഗിയുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോ ആന. ഇതെന്താ സംഭവം? സ്കൂള്? നല്ല സ്കൂളാണല്ലോ, നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല സ്റ്റൈലാണ് സ്കൂള്. മാട്ടുപെട്ടി ഡാം എത്തിയിട്ട് നമ്മള് വെള്ളമൊന്നുമില്ല എന്നുണ്ടല്ലോ. വെള്ളമൊക്കെ തീരെ കുറവാ തന്നെ. ടൂറിസ്റ്റ് പ്ലേസിൽ നല്ല തിരക്ക, എല്ലാം നല്ല തിരക്ക. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഒരു സ്ഥലത്തും സ്ഥലമില്ല. അത് തന്നെയല്ല, ഒരു സ്ഥലത്തും വെള്ളമില്ല. ഇതൊക്കെ വെറും കാലിയായിട്ട് ഇങ്ങനെ കിടക്കുക. ഡാമിന്റെ അവിടുന്ന് വെള്ളം കാണുന്നുമില്ല. അതുപോലെ ഡാമിന്റെ ഉള്ളിലാണെങ്കിലും വെള്ളവും കാര്യങ്ങളും ഒന്നും ഇല്ല. വളരെ ഇടുങ്ങിയ പാലാണ് കേട്ടോ. പ്രതിഷേധം പറയണ അപ്പുറത്ത് വെള്ളം ഇല്ല. ഇപ്പുറത്ത് വെള്ളം കേട്ടോ, അവിടെ വെള്ളം കേട്ടോ, അവിടെ കെട്ടിട്ടേക്കാ. നോക്കി ഓടിക്കണം. ചെറുപ്പുറത്ത് ആൾക്കാര് നടന്നുമ്പോണ്ട് അപ്പുറത്തൂടെ വലിയ വലിയ വണ്ടികളും വരുന്നുണ്ട്. നടക്കണോണ്ട് ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, ഇവിടൊക്കെ വെള്ളം കെട്ടി നിർത്തിയാക്കാം. പാർക്കിംഗ് എവിടെയാണോ കിട്ടുക, കണ്ട തിരക്കുള്ള കാരണം പാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഫുള്ള് ബ്ലോക്കാണ്. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തം ബ്ലോക്കാം. പോലീസുകാർ സംഭവം അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം, പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ
വന്നു കഴിഞ്ഞാൽ എപ്പൊ വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരു സ്ഥലം കാണാൻ പോണെങ്കിൽ ഒരു ദിവസം എന്നുള്ള ഒരു ലെവലിനെ പറ്റുള്ളൂ, അല്ലാണ്ട് കണ്ടു തീരില്ല. അപ്പൊ ആകെ നമ്മള് നാല് സ്ഥലം കാണാൻ വേണ്ടി രണ്ടു ദിവസം ആ വണ്ടി പോവില്ലേ ചേട്ടാ, പിന്നെ ആ ബസ് ഇങ്ങോട്ട് ഒടിഞ്ഞു കിട്ടണ്ടേ. നമ്മളെ ആശാടി ഫ്രണ്ട് കയറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ബസ് അവിടെ നിന്നിട്ട് ഒടിഞ്ഞു കിട്ടില്ല, അതുകൊണ്ട് നമ്മളിവിടെ ഒടിച്ചു കൊടുത്തേക്കണേ ബസ് പൊക്കോട്ടെ എന്ന് വെച്ചിട്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഇതാണ് ദേവികുളം മാർക്കറ്റ് ബ്ലോക്ക് ചെറുതായിട്ട് കുറഞ്ഞു വന്നു തുടങ്ങി. ഇത് ആ ഇതിന്റെ ഡാമിന്റെ അവിടെയാണ് ഡാം. ഇവിടുന്നുള്ള വ്യൂ കണ്ട എന്ത് രസാന്ന് കണ്ട. വെള്ളം കുറവാണ്, തീരെ കുറവാ വെള്ളം. അതന്നെ, അതവര് കെട്ടി നിർത്തിയോണ്ട അല്ലെങ്കിൽ അതും പോകുന്നുണ്ടല്ലേ. ഡാമിറങ്ങിക്കണ്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളു പറഞ്ഞേ. പക്ഷെ നമ്മളെപ്പോഴും ഞാൻ മുന്നത്തെ പ്രാവശ്യം ഞാൻ പ്രാവശ്യം വന്നപ്പോൾ അവിടെ വെയിൽ കിട്ടി ഇറച്ചു, അല്ലെങ്കിൽ എന്ത് രസമായിരുന്നു. മുത്തൊക്കെ ചെറുപ്പത്തിൽ ഓടി നടന്നുണ്ടായില്ലേ, പഠിച്ച സമയത്ത് നടക്കാൻ തുടങ്ങിട്ടുള്ളൂ. ഒന്നര വയസ്സുണ്ട്, ഇസിയില്ല ആഞ്ചിണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടാ, മഴ പെയ്യണ്ട, വെയിലില്ലാണ്ടിരുന്നാ മതി. അതെ, വണ്ടികളെ പുതുക്കി പറക്കി ഇനി ഫോൺ വിളിക്കുമ്പോ ഇവിടുന്ന് എടുത്തോണ്ട് പോവുള്ളൂ. പിന്നെ വഴി കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഓംപ്ലേറ്റ് അല്ലെങ്കിൽ ഇത് ഫാഷൻ ഫ്രൂട്ടൊക്കെ കവറിലാക്കി വെച്ചേക്കണു. അത് നല്ല മധുരമുള്ള ഫാഷൻ ഫ്രൂട്ടാ. ഇവിടെ ഒരു ഫ്രൂട്ടും അതുപോലെ തന്നെ പച്ചക്കറി ഒക്കെ ഉണ്ടാവേണ്ട. സൺമൂൺ വാലി ബോട്ടിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് മാട്ടുപെട്ടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും തുണ്ട് സ്ഥലമില്ല. നമ്മൾ ഈ സൈഡിൽ തന്നെ ഇട്ടു, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ താഴത്തൊക്കെ ഫുള്ള് വണ്ടികളാണ്, ഫുള്ള് ആൾക്കാരുമാണ്. അപ്പോൾ 2 മണിക്കാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ കണ്ട ആൾക്കാർ മുഴുവൻ കഴിഞ്ഞ് വരുമ്പോൾ 4 മണിയാവും ചിലപ്പോൾ നമുക്ക് കയറാനൊക്കെ പറ്റുമ്പോഴും പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കയറാനും പോയിട്ടില്ല. 7 പേർക്ക് പോകണമെങ്കിൽ 1400 രൂപയാണ് സാധാ ബോട്ടിന്. പിന്നെ അനുസരിച്ച് പൈസ കൂടുതലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ താഴത്ത് വേറൊരു പാർക്കുണ്ട്, അപ്പോൾ ആ പാർക്കിലും കൂടി ഒന്ന് വെറുതെ കറങ്ങി അടിച്ച് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇവിടേക്ക് കയറണമെങ്കിൽ തന്നെ എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് മുതിർന്നവർക്ക് 40 രൂപ, ചിൽഡ്രൻസിന് 20 രൂപ. ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് 150 രൂപ. പിന്നെ എന്താ മറ്റേ മൊബൈലിന് പൈസ ഇല്ല, അത് തന്നെ കുഴപ്പമില്ല. പിന്നെ കാർ പാർക്കിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 രൂപ. ഇത് സൈക്കിളും നമ്മൾ മറ്റേ ഇവിടെ ചെയ്തില്ലേ മലമ്പുഴയിൽ ചെയ്ത സംഭവമില്ലേ, അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളത്. സൈക്ലിംഗ് റോപ്പിൻ്റെ ഉള്ളിക്കണ സൈക്ലിംഗ് ഹോട്ടൽ. പിന്നെ ഇത് അപ്പുറത്ത് ജമ്പിങ്, എന്തോ ഒരു ജമ്പ് എന്ന് പറയാം, അതിന് പമ്പി ജമ്പ് ബഞ്ചിയ ജമ്പിങ് അതൊക്കെയാണ്. അത് ആവശ്യമുള്ളവർക്ക് ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാം, അല്ലെങ്കിൽ 600 രൂപ 500 രൂപ അവിടെ നിന്ന് പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വക ആക്ടിവിറ്റീസിൽ കയറാം. പിന്നെ ബോട്ടിംഗ് ആണെങ്കിൽ അപ്പുറത്ത് സൈഡിലേക്ക് അങ്ങോട്ടേക്ക് പോകണം. ഇതാവുമ്പോൾ ഇങ്ങോട്ടേക്ക് വരണം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 40 രൂപ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അല്ല പിന്നെ 40 രൂപ ആക്ടിവിറ്റീസ് നമുക്ക് സൈക്കിൾ കിട്ടാൻ പറ്റില്ലേ, അവിടെ സൈക്കിൾ നന്നാൻ പോണോണ്ടാ. ഇവിടെ വണ്ടി ഇറക്കിയിട്ടായിരുന്നു ജസ്റ്റ്. ഇതാണ് ഇവിടുത്തെ പൈസ കേട്ടോ, അതായത് വലിയ ആൾക്കാർക്ക് 500 രൂപ, കുട്ടികൾക്ക് 300 രൂപ, പിന്നെ 2 അഡൽസും 2 കിഡ്സും കൂടിയിട്ടുള്ളതിനാണ് 1400. അപ്പൊ ആക്ടിവിറ്റീസ് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, അടുത്ത ഡ്രസ്സുണ്ട്, സാധാ ടൈപ്പ്. അപ്പം നമ്മൾ കുട്ടികളെ മാത്രമാണ് ഉള്ളിലേക്ക് വരണുള്ളൂ, എല്ലാ കുട്ടികളെയും നമ്മൾ ഉള്ളിലേക്ക് വിട്ട് അവർ കളിച്ച് തിമിർത്ത് ആഘോഷിച്ച് അങ്ങോട്ട് പറ്റുന്ന വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ പ്ലേ ഏരിയൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ബുൾ റൈഡ് ഒക്കെ ഉണ്ട്, പറ്റുകയാണെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ വരണം. മറ്റേ ഡിസ്നിലാൻഡിന്റെ ഉള്ളിലൊക്കെ ഉള്ള മത്സ്യം എല്ലാം തലവിപ്പിനെയാ, നല്ല രസമാണ്. ഞാനിപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, ഫുഡൊക്കെ തലവിരിച്ചിട്ട് ഭയങ്കര രസമാണ്. പിള്ളേരെ ഉള്ളിൽ കയറ്റി വിട്ടു. ഞങ്ങൾ ഈ ചായക്കടയിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങൾ പറഞ്ഞിട്ട്, അപ്പൊ അവര് വരുന്നവരൊരു 1-1.5 മണിക്കൂർ ഇതിന്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ്.
ഇവിടെ ഒരു ഹോട്ടലിലെന്ന് പറഞ്ഞില്ല, എല്ലാ ആൾക്കാരും ചുട്ട അലമ്പാട്ടോ. ഫുഡ് മോശമായിന്ന് പറഞ്ഞാൽ ആരും കഴിക്കണില്ല. അലമ്പോട്ട് അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി, ഞങ്ങൾ കയറി അപ്പൊ തന്നെ ഇറങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയച്ച ഒരു മൂന്ന് അലമ്പുണ്ടാക്കുക ഒട്ട ഫുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെയും അതിൻ്റെ ഉള്ളിൽ കയറി തല്ലിപ്പൊളി സാധനം വേറെ ഓർഡർ ചെയ്തിട്ടേ അത് കഴിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും കുറച്ച് നേരം താഴത്തേക്ക് നടക്കാന്ന് വിചാരിച്ചാൽ ബോട്ടിക്കിന്റെ അവിടം വരെ എങ്ങനെ പോവാ. ബോട്ടിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,080 rupees സ്പീഡ് ബോട്ട് ഇൻക്ലൂഡിങ് ചിൽഡ്രൻ 5% ആ ഇൻക്ലൂഡിങ് ചിൽഡ്രൻ 7% 1,400 rupees. അത് എന്ന് പറഞ്ഞാൽ സ്പീഡ് ബോട്ട് തന്നെയാണ്, അല്ല നോർമൽ സ്പീഡ് ബോട്ട്. ഓ പിന്നെ 2,000 rupees 2,020 pair പോകുന്ന വലിയ ബോട്ടാണ് കേട്ടോ. അതും ആവറേജ് സ്പീഡ് സ്പീഡ് ബോട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഒരിടത്ത് ഇരിക്കാൻ സ്ഥലമുണ്ട് നോക്കാം, വെയിലില്ലാത്ത സ്ഥലത്ത്. അങ്ങനെ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം നമുക്ക്. എല്ലായിടത്തും നല്ല റഷ് കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ സ്പൈസസും സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, തലവേദനയുടെ മറ്റേ ഓയിലുകൾ, അതുപോലെ തന്നെ പുൽത്തൈലം, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മളുടെ. പിന്നെ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ബദാം, ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര വിലയായിരിക്കും സംഭവം. ഇതിപ്പോൾ എത്ര രൂപയാണ് വില? 250 grams വില 300 rupees. അപ്പം 300, 600, 1,200 കുഴപ്പമില്ല, സാധാ വില തന്നെയാണ്. അത്ര വലിപ്പമുള്ള സംഭവമാണ്. നിങ്ങൾക്ക് വല്ലതും വീട്ടിലേക്ക് ആവശ്യമുള്ളതുണ്ടോ? പുതിയ വീട് പണിയുമ്പോഴേക്കും സാധനങ്ങൾ ഇപ്പോഴും സെറ്റ് ചെയ്യണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മൊത്തം ഈ എന്താ പറയുക ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ ഏറ്റാം ഇപ്പോൾ തന്നെ. ആ ഞാൻ ഓഫർ ചെയ്യുന്നു, കാശ് നിങ്ങൾ കൊടുത്താൽ മതി. ഇതെന്താടാ ഈ കുപ്പികളിലിരിക്കുന്നത്? വൈന വൈനാണ്. പല പല വെറൈറ്റി വൈനുകളാ. ആ 1 gram എത്ര പറഞ്ഞാൽ? ഇത് 1 gram 12 rupees. ആ അപ്പൊ ഇത് ചന്ദനത്തിന്റെ പീസുകളാണ്. നമുക്ക് ചന്ദനക്കുറി ഒക്കെ തുറന്നു ഇത് കല്ലിലിട്ട് വരച്ചിട്ട് പഴയ കാലത്ത് നമ്മൾ ചെയ്യില്ലേ? വേണോ വരണെടുക്കണോ? വരണം വേണോ? ചന്ദനം തൊട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ വരണം മേടിക്കാം. 150 rupees 200 rupees ഇങ്ങനെ വരുള്ളൂ. പിന്നെ അല്ല 200 rupees ഇത് എത്രയാ? 250 rupees ഇത് എത്ര ചേച്ചി? അല്ല ഇതിന്റെ വില ഇതി ഉണ്ടാവോ? ആ തൂക്കം നോക്കിട്ടാണോ തന്നെ? 660 rupees അല്ലേ? അപ്പൊ ഇത്രയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ അതാണ് ഇത്. ഈ ചന്ദനത്തിന്റെ ആൾക്കാർ ഇത്രയധികം ചന്ദനക്കടുത്ത് നടത്തണല്ലേ, അതിന്റെ കാരണം അതാണ് കേട്ടോ. മനസ്സിലായോ? ഇതൊക്കെ ആവശ്യമുള്ളതാണോ? കുറെ സാധനങ്ങളുണ്ട്, നിറച്ചു ഫാൻസി ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കടകളിലൊക്കെ ആൾക്കാർ വരുന്ന എന്തെങ്കിലും കൗതുകകരമായിട്ട് കാണുമ്പോൾ ഞാൻ മൂന്നാറിന്ന് മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കുറേ. അപ്പോൾ വിലയും കാര്യങ്ങളൊന്നും നോക്കില്ല, എത്ര വിലയായാലും ആൾക്കാരങ്ങ് മേടിക്കും. അതാണ് ഇങ്ങനെയുള്ള കടകളിൽ എത്ര വില പറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, സാധനങ്ങൾ ചിലവായി പോകും. ഇത് നോക്കിയാൽ നമുക്ക് സ്പൈസസ് ഒരു വെറൈറ്റി ഉള്ള സംഭവങ്ങൾ കണ്ടതാണ് കേട്ടോ. ഇത് കറക്റ്റ് എന്തൊരു പേര് പറഞ്ഞു എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ഇത് അതുപോലെ മരത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കണം, അതൊക്കെ ബിരിയാണിക്ക് ഇടുന്ന സാധനങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഇതേവരെ കണ്ടില്ല കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ബാക്കിയുള്ളത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതും അതുപോലെ തന്നെ എന്താണെന്നത് കറക്റ്റ് മനസ്സിലായിട്ടില്ല. ഇലക്കായൊക്കെ പോലെ ഇരിക്കുന്നത് സംഭവം എന്താണോ, പിന്നെ ബാക്കിയുള്ളതൊക്കെ അറിയാവുന്ന മറ്റുള്ള സാധനങ്ങൾ കാണാത്ത വെറൈറ്റി കണ്ടത് ഇപ്പോൾ ഇതും ഇതും പിന്നെ ഇതുമാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ ഇവിടുത്തെ എല്ലാം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങാനും നന്നാവും. അപ്പൊ സമയം 3 കഴിഞ്ഞു, പിള്ളേരെ കളിക്കാൻ വിട്ടിട്ട് അവര് ഇതേവരെ തിരിച്ചു വന്നിട്ടില്ല. കൊറേ നേരം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എല്ലാവരും കൂടിയിട്ട്. ഇനി ഇനിയത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എവിടെ നിന്നെങ്കിലും കഴിക്കണം, എന്നിട്ട് അതെ എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞത്. ആ അപ്പൊ നീ പറയുന്നത് ഇനി നിക്കണ്ടാണ് അവിടെ മതിയായ ശരിക്കും വയ്യാണ്ടായിട്ടാ നിക്കണ്ടായിരുന്നേ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കണ്ടമാനം അടച്ചല്ലേ. നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധാരണ കഴിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മറ്റേ എന്താ പറയാ തോട്ടങ്ങൾ കാണാൻ പോയി, അല്ലെങ്കിൽ അലച്ചിലില്ലാണ്ട് തിരക്കില്ലാത്ത നമ്മള് വേറെ സീസൺ ഇല്ലാത്ത സമയത്ത് അപ്പൊ ആരും ഉണ്ടാവില്ല നമുക്ക്. ഇപ്പൊ അതൊക്കെ ആയം വേടി ആയം വേടി അങ്ങനെ പോവാൻ പറ്റും. ഇതിപ്പോ എവിടെ പോയാലും റോഡ് മൊത്തം ബ്ലോക്ക്. പിന്നെ ഇവിടെ കുറവൊന്നുണ്ടല്ലേ ഊട്ടിയിലൊക്കെ എല്ലായിടത്തും ടൂറിസ്റ്റ് പ്ലേസിൽ എവിടെ വെക്കേഷൻ അല്ലേ. ഒത്തും അവരൊക്കെ അവിടെ കളിക്കാനായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിക്കാണ്. അത് പോയി വന്ന് കഴിഞ്ഞാൽ അവിടെ കണ്ടു എന്ത് തിരക്കാന്നറിയാം. അപ്പൊ പിള്ളേർക്കായാലും തിരക്കിന്റെ ഉള്ളിൽ ക്യൂ നിന്ന് ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് വന്നിട്ട് കണ്ടമാനം ടൈം നിന്ന് നിന്ന് നമ്മളും മടുക്കുന്നു, പിള്ളേർക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റണില്ല, മൊത്തത്തിലൊരു സുഖമില്ല. അപ്പൊ നമ്മള് മറ്റൊരിടത്തേക്ക് ഇത് കാണാൻ പോയി പറഞ്ഞല്ലോ, എന്നിട്ടാ വരയാടിനെ കാണാൻ പോയി പറഞ്ഞിട്ട് അവിടെയും നമുക്ക് ആ ഒരു വണ്ടി കിട്ടാനായിട്ട് 1.5 hours വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ നടന്നു ഇവിടെ ബോട്ടിങ്ങിന് 2 hours ശേഷമാണ് ബോട്ടിംഗ് ഉള്ളത് പറഞ്ഞു. അതിനും
ആരാ ഉച്ചക്ക് രണ്ടുമണിക്ക് ശേഷമുള്ള ബോട്ടിങ്ങിന് ഒരു ലോഡ് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനും പോവാൻ പറ്റാണ്ടേ, കാരണം ഈ വെക്കേഷൻ ആയ കാരണം തിരക്ക് കൂടിയോണ്ടാണ് നമുക്ക് ഇതൊന്നും പറ്റാത്ത. ക്യൂ നിൽക്കുന്ന പിന്നെ കുറെ പിള്ളേരുകളും ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അവരുടെ ഇഷ്ടം, അവർ ഈ ക്യൂ നിൽക്കുമ്പോ അവർക്കൊക്കെ മടുപ്പാവും. അപ്പൊ അവരെ നമ്മൾ കളിക്കാനായിട്ട് അവര് ഇഷ്ടത്തിന് വിട്ടു. സാധാരണ നമ്മളിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോക്ക് വളരെയധികം കുറവല്ലേ, മറ്റുള്ള സ്ഥലങ്ങളല്ലേ കാണുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് വേണ്ട, നേരിട്ട് നമ്മള് എന്ത് വേണം, നമ്മള് സ്ട്രോബെറി തോട്ടം, മുന്തിരിത്തോട്ടം, മറ്റുള്ള അങ്ങനെയുള്ള തോട്ടങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കാണാനായിട്ട് പോകും. അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് പിള്ളേര് വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നീങ്ങാനുള്ള പരിപാടി, നേരെ തൃശ്ശൂർക്ക് വിടാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, ഇത് ഈ ഒരു ചെടി കണ്ടു, നമ്മളുടെ അവിടെ വെക്കാം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ചട്ടിയിൽ വെച്ചാൽ തന്നെ നിറച്ചും പൂവുണ്ടായിരുന്ന സാധനം. ഇത് ഈ ക്ലൈമറ്റിൽ നിൽക്കുമ്പോ നോക്കി എന്താ അടിപൊളി ആയിട്ട് പൂവുണ്ടാവണല്ലേ. നമ്മളോട് ഉണ്ടാവും ഇവിടെ, നീ ശ്രദ്ധിച്ചാ വെറുതെ ഒരു കൊമ്പ് നിലത്ത് കിടന്നാലും അതിനകത്ത് നിറച്ചും പൂവുണ്ടാവും, അടിപൊളിയായിട്ട് പച്ചപ്പായിരിക്കും. നമ്മളൊക്കെ ചാണകപ്പൊടി ഇട്ടാലും റോസ് പൗഡർ ഇട്ടാലും മിക്സ്ഡ് ഇട്ടാലും എന്നിട്ടാലും ഒരു കാര്യമില്ല. ഇവിടെ കൂടുതലും തമിഴന്മാരെ ശരിയാ, ഇത് മരം അങ്ങനെ വലിയ ചെടിയായി, ചെടി മരമായിട്ട് മാറിയിട്ടുള്ളതാ കേട്ടാ. പിന്നെ ഇവിടെ കൂടുതലും അണ്ണന്മാരെ വരുന്നത് നീ ശ്രദ്ധിച്ച, തമിഴന്മാരാണ് കൂടുതലും. പിന്നെ നല്ല കത്തിയാണ് എല്ലാ സംഭവത്തിനും, അടിപൊളിയാണ്. ആ ഹോട്ടലിലൊക്കെ ഒന്നും പോകാൻ പറ്റില്ല, അതേപോലെ അത് തന്നെ. പിന്നെ എന്താ പറയാ, ബോട്ടിംഗ് ആയാലും എല്ലാത്തിനും നല്ല പൈസ അടിച്ചു കയറ്റി വെച്ചേക്കാം. എന്നാലും ആൾക്കാരൊക്കെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും പിള്ളേര് വന്നു കഴിഞ്ഞാൽ നേരെ തന്നെ എന്താ പറയാ, അവരെയും കയറ്റി ഫുഡ് കഴിച്ചിട്ടേ നീങ്ങാനുള്ള പരിപാടി നോക്കാം. അതിന് മുന്നേ ഞാനിവിടെ നിന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയോ, ടിവിയിൽ, അതെ ടിവിയിൽ ഇവിടെ ചെയ്യുന്ന പരിപാടികളൊക്കെ എന്താണെന്നത് കാണാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി നമുക്ക് അതേപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിരുന്നു, ഇതിനാണ് പിള്ളേർ പോയിട്ടുള്ളത്. അപ്പോൾ അവർ പോയിട്ട് പറ്റും, നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ. ഇതേ അങ്ങനെ പിള്ളേരൊക്കെ തിരിച്ച് കിട്ടിയിരിക്കുകയാണ് കേട്ടോ, എല്ലാ പിള്ളേരും എത്തി തിരിച്ച്. എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടാ പറയ, ഓരോരുത്തരും അഭിപ്രായം പറയ, എന്തൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളില്. ജെറോം വാ പറയ, എന്തൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളില്. അടിപൊളിയായിരുന്നോ മൊത്തത്തില്? കാശ് പോയാലും സന്തോഷമായി എല്ലാവർക്കും. അവരോ ആഞ്ചി മിസ്സിയൊക്കെ ഹാപ്പിയായോ? ആ അപ്പൊ ശരി, നീ ആ വണ്ടിയിലേക്ക് പോവല്ലേ, ഞങ്ങൾ ഇവിടെ ബാക്ക് എടുക്കട്ടെ കേട്ടോ. ആ കയറ്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ സ്ഥലം മിസ് ചെയ്യണ്ട, കാരണം പിള്ളേർക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടായിക്കൊന്നുമില്ല. ഞാൻ ഇതിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് കയറിയില്ല എന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേരെയും കൊണ്ട് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് ഇവിടേക്ക് പോകാം കേട്ടോ. സൂപ്പർ സ്ഥലം. അതായത് ഈ സ്ഥലത്തിന്റെ പേര് കൗബോയ് പാർക്ക്. അതുപോലെ ബോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ട്, നമുക്ക് അതിന് പോവാം. തിരക്കില്ലാത്തപ്പോ വന്നാൽ അതാണ് ബെസ്റ്റ്, തിരക്കുള്ളപ്പോ വന്നു കഴിഞ്ഞാൽ മടിക്കും. അമ്പെയ്ത്തൊക്കെ ചെയ്ത നിങ്ങള്? ഇസ ചെയ്തടി, നിങ്ങൾ എന്തിനാ കേറിയേ? നിങ്ങൾ ഊഞ്ഞാലൊക്കെ ആണോണ്ടല്ലേ, ഊഞ്ഞാലുണ്ടായില്ലേ ഒരു എത്ര പ്രാവശ്യം? അതെ. അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു സാധനം? എനിക്ക് അവര് സ്വിംഗ് ഇഷ്ടായി. അപ്പൊ തലർന്ന് എനിക്ക് അതിനകത്ത് കയറി പോവാ നമുക്ക്. ഓക്കെ, നമ്മള് തിരിച്ചു പോവാണ് കേട്ടാ, നേരെ മൂന്നാറ് ടൗണിലേക്ക് പോയി ഫുഡ് കഴിക്കാനാ പോണേ. വന്ന വഴി, അതെ വന്ന വഴി അങ്ങനെ പക്ഷേ ബ്ലോക്ക് കഴിഞ്ഞു, വന്നപ്പോ അടുക്കത്തെ ബ്ലോക്ക്, ഇപ്പൊ ബ്ലോക്കും ഇല്ല ഒന്നുമില്ല. പിന്നെ ബോട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. ഇപ്പൊ വേണമെങ്കിൽ ബോട്ടിങ്ങിന് ഇറങ്ങാം കേട്ടോ സുഖമായിട്ട്. താല്പര്യം ഉണ്ടാണോ അനില് ബൈക്കിൽ വേണ്ടെന്ന് പറയൂലേ, ഈ സമയം തിരിച്ചു നമ്മൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ഉറക്കം വേണ്ട സമയമോ, അതിന് മുന്നേ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി പാലത്തപ്പനാണ് നിൽക്കുന്ന ഹിന്ദിക്കാര്. റൂം റെന്റ് പൊതുവെ കുറവാണ് കേട്ടോ, നമ്മള് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര റേറ്റ് ആണ് റൂമിന് റേറ്റ്. പക്ഷെ ഈ മൂന്നാറ് വശത്തേക്ക് 1000 രൂപ കൊടുത്തവരെ ഒരുവിധം തലക്കേലില്ലാത്ത നല്ല റൂമുകളുണ്ട്. പിന്നെ 2000 രൂപ കൊടുത്താൽ അതിനും നല്ലതുണ്ട്. പിന്നെ 3000 രൂപ കൊടുത്താൽ ബെസ്റ്റ് റിസോർട്ട് പോലുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ,
ഇവിടെ താമസത്തിനധികം പൈസ ഇല്ലാണ്ട് നമുക്ക് ഒപ്പിക്കാം. പിന്നെ ക്ലൈമറ്റ് എല്ലായിടത്തും സെയിം തന്നെയല്ല, ഇപ്പൊ കാണാനുള്ളത് എവിടെ പോയാലും ഒന്നും കാണാനൊന്നും ഇല്ല. പിന്നെ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ നല്ല അടിപൊളിയായിട്ട് കണ്ട് പോകാം. നമ്മള് തിരിച്ചു വരുമ്പോ കേറാന്ന് വിചാരിച്ച സ്ഥലം നമ്മള് രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് സംഭവം, പക്ഷെ പിള്ളേര് കണ്ടിട്ടുണ്ടാവില്ല തോന്നുന്നു. പിന്നെ നല്ല രസാട്ടാ, പക്ഷെ ഈ ഗാർഡൻ കാണാൻ ഈ സമയത്ത് കാണില്ലടി, ജനുവരി ഫെബ്രുവരി ഡിസംബറിലൊക്കെ കാണുകയാണെങ്കിൽ ജനുവരി ഒക്കെ അധികം കൂടുതലൊന്നും ആയി കഴിഞ്ഞാൽ രക്ഷയില്ല. വണ്ടി പറിക്കാനൊന്നും സ്ഥലമില്ല, നല്ല മഴ കാറുണ്ട്. വെറൈറ്റി വെറൈറ്റി പൂക്കൾ കാണാം, അതേ ഒരു വലിയ പൂക്കൾ നിക്കണോൾഡ്. ഇഷ്ടംപോലെ ഹോട്ടലുണ്ട് കേട്ടോ, അതുപോലെ കോഫി ഷോപ്പ് മിക്സഡ് ഇത് ഹോട്ടലാണോ അല്ല? ഇനിയിപ്പോ ഫുഡ് അലിബാബയിൽ തന്നെ കഴിക്കേണ്ട വരില്ലേ? അല്ല, ഇവിടെ നല്ലത് കിട്ടണെങ്കിൽ ഇവിടെ കേറാം. ആ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണ്ടെങ്കിൽ, വെജിറ്റേറിയൻ ആണ് കൂടുതല്, അതാണ് നോൺ വെജ് ഇപ്പൊ അലിബാബയാണ് ഉള്ളതിലേക്ക് ഇവിടെ നോക്കിയപ്പോ നല്ലത് കണ്ടിട്ടുള്ളത്. അതാ ശരിയാട്ടാ. അപ്പൊ ഇനിയിപ്പോ വേറെ വല്ലതും ഉണ്ടോന്ന് നോക്കാം, പോണ വഴിക്ക് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കാം. നമുക്ക് ഉള്ളത് വെച്ചോടാക്കാം. ഇസയ്ക്ക് എന്നിട്ട് വേണ്ടേ? ഇസയുടെ കാര്യത്തിലാണ് നമുക്ക് കിട്ടുന്നത്. പിസ അല്ല ഇസ, അങ്ങനെ പറയാം. നീ അവിടെ ചെന്നിട്ട് മാറ്റി പറയാം. ഞങ്ങള് തിരിച്ച് ആലിബാബയിൽ തന്നെ എത്തിയിട്ട് വേറെ മൂന്നാറ് വെസ്റ്റ് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വലിയൊരു ഹോട്ടൽ നമ്മൾ ഇതേവരെ വേറൊന്നും തിരഞ്ഞിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇവിടേക്ക് എത്തി. എപ്പോൾ വന്നാലും ഇവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ല, അത്ര തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ അനിരുത് അങ്ങ് അവിടെ കൊണ്ടുവന്നാണ് വണ്ടി പാർക്ക് ചെയ്തേക്കണേ. ഞാനാണെങ്കിൽ തൊട്ടിപ്പുറത്ത് ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, അവരോട് ചോദിച്ചിട്ട് അവിടെ കയറ്റി ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ അവർ ഇവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇടണം. ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് കാലിയാവുണ്ട്, ആ സമയത്ത് നമുക്ക് സുഖമായിട്ട് ഇങ്ങടയ്ക്ക് വണ്ടി കയറ്റിടാൻ പറ്റും. പക്ഷെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടാണെങ്കിൽ എഴുന്നേറ്റ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇപ്പുറത്തിട്ടത്. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിയിടാം നമുക്ക്. എല്ലാവർക്കും ഒരുമിച്ചുള്ള സീറ്റ് കിട്ടിയില്ല കേട്ടോ ഞങ്ങളിവിടെ, പക്ഷേ ഈ മറയുടെ അപ്പുറത്ത് അവർക്ക് ഫുഡ് വന്നിട്ടില്ല. ഞങ്ങൾക്ക് അഡ്വാൻസ് ചെയ്ത് ഫുഡ് വന്നു. ഇന്ന് നമ്മൾ വെറൈറ്റി നമ്മൾ ഇന്ന് വെറൈറ്റി ഫുഡാക്കി. ഇന്ന് പൊറോട്ടയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്, പൊറോട്ടയും നാടൻ ബീഫ് കറിയും. മുത്താണെങ്കിൽ ചപ്പാത്തി, നാടൻ ബീഫ് കറി. നാടൻ ബീഫ് കറി ഇന്നലെ കഴിച്ചിട്ടില്ല, ഇന്ന് കഴിച്ചു കേട്ടോ. ഞങ്ങൾ പറയാം, ഇന്നലെ ഞങ്ങൾ വേറെ ബീഫിൻ്റെ എന്തായിരുന്നു ആ സാധനത്തിൻ്റെ പേര്? ഇത് ബീഫ് റോസ്റ്റ് ആയിരുന്നു. ഇന്ന് നാടനാണ്, ചാറൊക്കെ കൂട്ടി. ഇതാണ് പൊറോട്ടയ്ക്ക് ബെസ്റ്റ്. എന്ത് ബെസ്റ്റാ കണ്ടിട്ട് ബെസ്റ്റാന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ സൂപ്പർ അല്ലേ മുത്താൻ? ഇന്നതൊന്നും അഭിപ്രായം പറഞ്ഞ ലേശം കഴിച്ചിട്ട് കഷ്ണം എടുത്ത് കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായത്തിനാണ് വില കൊടുക്കുന്നത്. നോക്കട്ടെ, കാരണം കറികൾ ഉണ്ടാക്കണം നീയല്ലേ. ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾക്ക് കിട്ടി. ഏയ് വേണോ പൊറോട്ട വേണോ? ഇങ്ങോട്ട് പോരാന്നാ നോക്കിയും. ഇത് സൂപ്പറല്ലേ? ഇതാണ് നമ്മുടെ നാടൻ പൊറോട്ടയും ബീഫ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും എടുത്തോ പീസിനെ ആരോ വന്നിട്ട് ഇട്ട് തരും. വേഗം നാട്ടെ, വേഗം കഴിച്ചോ, വേഗം പോവാം. ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ വണ്ടി എടുത്തു ഒറ്റ വിടലാണ് തൃശ്ശൂർക്ക്. ബാ മൂത്തേ, എല്ലാവരും ചുറ്റിക്കറങ്ങി അവിടെ ഇവിടെ നിൽക്കാം. മൂന്നാറിൽ നിന്ന് പോകണമെന്നില്ല. ഈ സമയത്ത് നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചൂട് എടുത്തിട്ട് നിൽക്കാൻ പറ്റില്ല, പുഴുകിയിട്ട് സുഖമായിട്ട് നിൽക്കാൻ പറ്റില്ല. അത് തന്നെ ഇവിടെ നിൽക്കണം ആഗ്രഹം അല്ലേ? ഏ ആ അത് തന്നെ പോവാ. ബാ മൂന്നാറ് വിടാം. ഇപ്പൊ മൂന്നാറിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലത്ത് വലിയൊരു പാർക്ക് കേട്ടാ. അതില് ഫുള്ള് മാല ബൾബൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ വെച്ച് നല്ല രസമായിട്ടുണ്ട് കേട്ടാ. സമയം ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4:56 അഞ്ചു മണിന്ന് പറയാം. അപ്പൊ നമ്മള് വന്ന വഴിക്ക് റിട്ടേൺ വാങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട്. അതെ, നമ്മള് അങ്ങോട്ടേക്ക് പോയപ്പോ ഇതേപോലെ തന്നെ നയാരയുടെ ഈ പമ്പിൽ കയറിയിട്ടാണ് നമ്മള് വാഷ്റൂമിൽ പോയതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചു വന്നപ്പോ ഇത് ഓർത്ത് വെച്ച് ഇവിടെ കയറി. അതാണ് നല്ല പമ്പുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ലേഡീസൊക്കെ കൂടെ വരുമ്പോ നമ്മള് എവിടെ നിന്ന് ഡീസൽ അടിക്കുകയാണെങ്കിലും വേണ്ട ഇവിടെ വന്നിട്ട് അടിക്കാം എന്ന് പറയും. അതാണ് നല്ല നീറ്റ് ആയിട്ടുള്ള പമ്പുകൾ ഉണ്ടായാലത്തെ ഗുണം. ഇറങ്ങി വരുമ്പോയില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിപ്പോ മോളിൽ ഇറങ്ങി വരില്ലേ സമയത്തൊക്കെ മാക്സിമം അകലിറങ്ങി വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്താ പറയുക, 26 കിലോമീറ്റർ കണ്ടാൽ തോന്നുന്നു അത് നമ്മൾ ഇറങ്ങി വന്നത് വെറും അരമണിക്കൂർ കൊണ്ടാണ്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് വരാനും പറ്റും, കണ്ണും കാണും വണ്ടി അകലേന്ന് വരണമെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് സുഖമായിട്ട് വരാൻ പറ്റും. രാത്രിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വിസിബിലിറ്റി ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് മെല്ലെയാണ് വരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം എപ്പോഴും ചോയ്സ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ഇറങ്ങാണ്ടെങ്കിൽ രാത്രി ഇറങ്ങാമെന്ന് വിചാരിക്കേണ്ട. ഏകദേശം നേരത്തെ ഒരു
ഇങ്ങോട്ട് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാറ്റൂർ റോഡ് കൂടിയിട്ട് നേരെ വന്നത് കോതമംഗലൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണല്ലോ, അല്ല കോതമംഗലം എത്തനേക്കാളും മുന്നേയുള്ള സ്ഥലത്തേക്ക് അല്ലേ, നെല്ലിക്കുഴിയ ആ അങ്ങനെ എന്തൊരു സ്ഥലമാണ്. അതായത് ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞു നേരെ മഞ്ഞപ്പുറ അങ്ങനെ കൂടി നേരെ ആ വഴിക്ക് കയറിയിട്ടാണ് വന്നത്. കാലടിയോ അല്ലെങ്കിൽ പെരുമ്പാവൂരോ ഒന്നും ടച്ച് ചെയ്യാണ്ടാണ് കേട്ടോ നേരെ അവിടേക്ക് വന്നത്. അപ്പോൾ അതായത് ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, സുഖമായിട്ട് പോരാൻ പറ്റി. ഇപ്പോൾ പോകുമ്പോഴും ആ വഴിക്ക് പോകുകയാണെങ്കിൽ വഴി ചെറുതാണെന്നുള്ളൂ, സുഖമായിട്ട് ആ വഴിയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ അവൻ ആ വഴിക്ക് പോകണമെങ്കിൽ നമ്മളും അതിലങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒടിഞ്ഞു കിട്ടിയില്ല, നമുക്ക് കാണാനെ പറ്റില്ല, മരങ്ങൾ കൊണ്ട് നല്ല താഴ്ചയിലാണ് അത് കൊക്കയിലേക്ക് വീണേനെ. എന്നാലും എഞ്ചിന്റെ ഭാഗമൊക്കെ ഉണ്ടോ? താഴത്തേക്ക് പോയിരുന്നെങ്കിൽ പപ്പട പോയിണ്ടാവും ഭയങ്കര സ്പീഡിലാ വരും വണ്ടി. ഈ ഒരു സ്പീഡാവില്ല, എന്താണോ പറ്റിയ, അയ്യോ എന്തായാലും അതല്ലെങ്കിൽ പിന്നെ സ്പീഡിൽ വന്നിട്ടേ ഓപ്പോസിറ്റ് പെട്ടെന്ന് വണ്ടി ഓവർടേക്ക് ചെയ്ത് വണ്ടികളും വെച്ചിട്ട് ഇങ്ങോട്ട് സൈഡ് ഒതുക്കിണ്ടാവും. ചെറുപ്പത്തില് പോന്നുണ്ട്, പക്ഷെ ഞാൻ ബാക്കിൽ എടുത്തിട്ടില്ല, ഫ്രണ്ടിലെടുത്തുള്ളൂ. പാലം പാലം അപ്പുറപ്പുറവും നല്ല വെള്ളം, നല്ല രസണ്ട്, അയ്യോ നല്ല സീനറി. നമ്മള് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ആ ടേണിംഗ് ഇല്ലേ, അവിടെ കൊരങ്ങന്മാരി കിട്ടുന്ന വെച്ചിരിക്കണ പാവങ്ങളല്ലേ, വഴിയിലാണെങ്കിൽ വണ്ടിയും തീരെ കുറവ്. നേരിമംഗലം. അങ്ങനെ നമ്മൾ മലയാറ്റൂര് വഴിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും തിരക്കില്ലാണ്ട് ഇരിക്കാൻ വേണ്ടി മലയാറ്റൂര് വഴിക്കാണ് വന്നത്. അപ്പോൾ നമ്മുടെ മലയാറ്റൂര് പള്ളിയുടെ അവിടെ നിന്ന് കയറിയിട്ട് പോവാം എന്ന് വിചാരിച്ചു നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തി നേരെ പള്ളിയുടെ ആ ഭാഗത്തേക്ക് പോകാനുണ്ട്. തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടത്, പിൽഗ്രിമേജ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ തീർത്ഥാടന കേന്ദ്രം എന്നാണ് ഇനി ഇത്. അതറിയില്ലേ? അറിയില്ല. അതെ, ഇത് ചെറിയ പള്ളി, ഇപ്പോൾ ഇത് പുതിയതായിട്ട് പുതുക്കി പണിതിട്ടുള്ള പള്ളി. ഇനി താഴത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് പുഴയുണ്ട്, നമ്മൾ കടന്നു വന്നപ്പോൾ കണ്ടിട്ട് ഒരു പുഴ. ആ പുഴയിൽ പോയി കുളിക്കാനും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ ഇതിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോകണ വഴിയാണ് കേട്ടോ, അങ്ങനെ അവിടേക്ക് പോകേണ്ടത് എന്നുള്ളത് അറിയില്ല. എന്തായാലും പള്ളിയുടെ ഉള്ളിൽ നിന്ന് കയറി ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് തന്നെ അവൻ്റെ വണ്ടി ഇവിടെ ഇട്ടു കേട്ടോ. ഇതൊരു പള്ളി ഒന്നൊന്നര പള്ളിയാണ് കേട്ടോ. ഞാൻ കുറേ കൊല്ലമായി വന്നിട്ട് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മലയേറ്റൂർ വരുന്ന സമയത്ത് ഈ പള്ളിയിൽ കയറിയിട്ടായിരുന്നു പോകുമായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ ഈ പള്ളിയിൽ വരവില്ലാണ്ട് നേരെ ആ വഴിക്ക് വന്ന് അങ്ങനെ കയറി പോകലാണ് കേട്ടോ പതിവ്. പള്ളി കണ്ടോ, ആദ്യം ക്ലാസ് പള്ളിയാണ്. സീലിങ്ങൊക്കെ നോക്കിയേ, എൻ്റെ പറഞ്ഞു ഫാൻ നിൽക്കുന്നത് എല്ലാ കാലുകളും കണ്ടു, ഒരു വെറൈറ്റിയില്ല. പിന്നെ മുകളിലത്തെ ഒറ്റ ഫാൻ നോക്കി, അത് നമ്മുടെ വേളാങ്കണ്ണിയിലൊക്കെ ഉണ്ട് ഇതേപോലത്തെ ഫാൻ. ഇപ്പം എല്ലാ പള്ളിയിലും ഇതേപോലത്തെ ഫാനായി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ തിരിഞ്ഞ് പോകണം. പക്ഷെ നമ്മൾ പോണത് ഏത് വണ്ടിയിലാണ്? വീണ്ടും ഗ്രാൻഡ് വിക്ടോറിയയിലാണ് നമ്മൾ പോണത്. ഞങ്ങൾ നേരെ ഫുഡ് ഫാക്ടറിയിൽ വന്നു. ഫുഡ് ഫാക്ടറിയിൽ വന്നിട്ട് ജ്യൂസും കാര്യങ്ങളും കുടിക്കാന്ന് വെച്ചിട്ട് നിർത്തിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ വണ്ടി തുറന്നേക്കല്ലേ. അപ്പോൾ നിലവിൽ നോക്കുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഒരു വിധം തിരക്കില്ലാത്ത തൊണ്ടവേദന ഇത്. ഇവരാണെങ്കിൽ ഇവിടുന്ന് പിരിയാണ്. അപ്പോൾ അനിലും ഫാമിലിയും ഒക്കെ കൂടിയിട്ട് ഇവർ നേരെ ആ വഴിക്ക് പറപ്പൂർക്ക് പോവാണ്. ഞങ്ങൾ ആ വഴിക്ക് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് സെറ്റാവും നേരെ വീട്ടിലെത്തി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സംഭവം ചെയ്ത് പൂജ വയ്ക്കുള്ള അടുത്ത ദിവസം നല്ല നല്ല വീഡിയോകളായിട്ട് കാണാം. എല്ലാവർക്കും ബൈ 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 ബൈ.